ഹായ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ട് തന്നെയാണ് അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല വേനലും ചൂടൊക്കെ ആയിട്ട് നല്ല പൊള്ളണ ഒരു ടൈമാണ് അപ്പോൾ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയുള്ളൊരു ടൈം ആയിരിക്കും അപ്പോൾ അവർക്കൊക്കെ വിശപ്പും ദാഹവും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല നമ്മളെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ തിളക്കുന്ന ടൈമുണ്ട് നമുക്ക് കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ടിട്ട് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കുതിരാനായിട്ട് മാറ്റി വെക്കാം നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ആരോഗ്യത്തിന്റെ മൊത്തത്തിലുള്ള പ്രതിസന്ധിയെ ഇല്ലാതാക്കാനും കസ്കസ് വളരെയേറെ സഹായിക്കുന്നു കസ്കസിലെ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിനെ കുറച്ച് ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു കസ്കസ് സ്ഥിരമായി കഴിക്കുന്നവർക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് കുറേയേറെ പരിഹാരം ലഭിക്കുന്നു അതുപോലെ തന്നെ ഇതിലെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് മലബന്ധത്തെ അകറ്റുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ഉദ്ദീപിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഉറക്കമില്ലായ്മക്കും നല്ലൊരു പരിഹാരമാണ് കസ്കസ് ഇതിലടങ്ങിയിട്ടുള്ള കാൽസ്യം ഫോസ്ഫറസ് സിങ്ക് മഗ്നീഷ്യം തുടങ്ങിയ ഒരുപാട് ധാതുക്കൾ നമ്മുടെ ശരീരത്തിന് വളരെയേറെ നല്ലതാണ് ഇപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാ കപ്പ് ചവരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രിങ്കിന് ഒരു കുറുകൽ കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ അത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഇങ്ങനെ വേവിച്ചാൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ട് കിട്ടും അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് ഒരു അരിപ്പയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് വെള്ളം പച്ച വെള്ളം ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുത്ത ശേഷം അതിൻ്റെ ആ പാശ പശപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് വെള്ളം വാലാനായിട്ട് വെക്കാം ഇനി ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തിട്ടെടുക്കുക ഇതിൻ്റെ ആ ഒരു പച്ചമണക്കൊന്ന് മാറുന്ന ടൈമിൽ നല്ലൊരു സ്മെല്ല് വരും ഇതിങ്ങനെ കുറച്ച് ടൈമിൽ തീ കുറച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തിട്ടെടുക്കുക അപ്പോൾ നല്ലൊരു വാസന വരുന്ന ടൈമിൽ നമ്മളിതിലേക്ക് ഒരു അരക്കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് പാലൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടത് കുറുക്ക് രൂപത്തിലൊന്ന് ഇങ്ങനെ കുറുക്കിയിട്ടെടുക്കുക കുറച്ച് ടൈം വറുത്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ തീ കുറച്ചൊക്കെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു വാസനയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു കുത്തലാണത് വറുക്കാതെ പച്ചക്ക് നമ്മളിതിൽ ചേർക്കുമ്പോൾ ഒരു കുത്തലായിരിക്കും കേട്ടോ നമ്മൾ കഴിക്കുന്ന ഡ്രിങ്കിന് അപ്പം അതില്ലാതിരിക്കാനാണ് നന്നായിട്ട് വറുത്ത് കുറുക്കിയിട്ട് എടുക്കുന്നത് അപ്പം ഇതോടെ ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് ഗ്യാസ് ഓഫാക്കിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെയ്റ്റ് ചെയ്യാം ഇനി നമ്മളിതിൽ ചേർക്കുന്ന മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ക്യാരറ്റ് ഞാനിവിടെ മൂന്ന് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കുക ക്യാരറ്റിലടങ്ങിയിട്ടുള്ള ബീറ്റ കരോട്ടീൻ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളാണ് നൽകുന്നത് ഇതിലടങ്ങിയിട്ടുള്ള എ നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ ആണ് ക്യാരറ്റ് ചർമ്മത്തിന് നല്ല നിറം ലഭിക്കാനും മുടിയുടെ വളർച്ചയ്ക്കും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് ക്യാരറ്റ് അപ്പൊ ഇത് ഞാനിത് ചെറിയ പീസാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് ഏലക്കായ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ആദ്യം ഒന്ന് അരച്ചെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു പഴത്തിൻ്റെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെ ബാക്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ക്യാരറ്റ് അടിച്ചതിലേക്ക് ഇനി ഇതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഉണ്ടല്ലോ പാലിൽ കുറുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണുള്ളത് അത് കുഴപ്പമില്ല നമ്മൾ ഇതിൽ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അത് ശരി അപ്പോൾ ഇതും ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് എത്രയാണോ മധുരം ആവശ്യം വെച്ചാൽ അതിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഷുഗർ ഉള്ള ആൾക്കാരാണ് ഇത് കുടിക്കണമെന്ന് വെച്ചെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്യുക ഇനി ഇതിലേക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ചാറ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാനിങ്ങനെ ക്രഷ് ചെയ്തിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ എടുത്തതാണ് അപ്പോൾ അതിന് ഒരു പകുതി ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള പാലാണ് ആദ്യം ഒന്ന് കാച്ചിയിട്ട് പിന്നെ തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് അതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചിട്ടെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് അര ലിറ്റർ പാലാണ് കേട്ടോ മൊത്തത്തിൽ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ചവരി ചേർത്ത് കൊടുക്കുക ശേഷം നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള കസ്ഖസ് ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കില്ല ലാസ്റ്റ് കുറച്ച് മുകളിലിട്ട് കൊടുക്കാനായിട്ട് കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക ഇങ്ങനെ കസ്ഖസ് ഇങ്ങനെ കുതിർന്ന ടൈമിൽ കുറച്ച് കട്ടയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക ശേഷം ഇതിലേക്ക് നമ്മളെടുത്ത പഴത്തിൻ്റെ ബാക്കി ഭാഗമുണ്ടല്ലോ പകുതി അത് ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിങ്ങനെ എടുക്ക് നമ്മളിത് കുടിക്കുമ്പോൾ കടിക്കാൻ കിട്ടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ബദാമും ഇട്ട് കൊടുക്കുക ഇതും ഇങ്ങനെ കടിക്കണത് ഒരു ടേസ്റ്റാണ് അത് ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യുക ചില ആർക്കാർക്ക് അത് കടിക്കണത് ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഒന്ന് തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ചൂട് കാലത്ത് എല്ലാവർക്കും കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണിത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് അസ്സാമലൈക്കും